ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയാണ്. ആദ്യത്തെ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം, അതും കൂടെ കണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് PSC ഇതിന് മുൻപ് ചോദിച്ചിട്ടുള്ള 10 questions ആണ്. അപ്പോൾ ആ 10 questions എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ 4/5 വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ആ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. 4/5, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4 ന്യൂമറേറ്ററാണ്, 5 ഡിനോമിനേറ്ററാണ്, അല്ലെങ്കിൽ 4 അംശമാണ്, 5 ഛേദമാണ്. അപ്പം ഈ ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ ന്യൂമറേറ്ററിൻ്റെ വാല്യൂവിനേക്കാളും കൂടുതലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് <1 ആയിരിക്കും, അല്ലെങ്കിൽ 1 കുറവായിരിക്കും. ആ ഒരു പോയിൻ്റാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എല്ലാം പോയിട്ട് ഡിവൈഡ് ചെയ്ത് നോക്കാനായിട്ട് പോകരുത്. എന്നിട്ട് നമ്മൾ ഓപ്ഷനിലേക്ക് ശ്രദ്ധിക്കുക. 5/8, 5 പറയുന്നത് ന്യൂമറേറ്ററാണ്, 8 പറയുന്നത് ഡിനോമിനേറ്ററാണ്. 5 വലുതാണ് ഡിനോമിനേറ്റർ, തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് 1 5/7, 5/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിനോമിനേറ്ററാണ് വലുത്, 1 4/7 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ആ ഒരു വാല്യൂ വരുന്നത് അവിടെ 1 ഇവിടുത്തെ ക്വസ്റ്റ്യൻ ആയി ചോദിച്ചിരിക്കുന്നത് 4/5 വലിയ ഭിന്നസംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 4/5 1 നമുക്കറിയാം. പക്ഷെ ഒരു സംഖ്യ ഇവിടെ ശ്രദ്ധിക്കുക, 4/3 എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അവിടെ ന്യൂമറേറ്ററാണ് വലുത്, ഡിനോമിനേറ്ററാണ് ചെറുത്. അപ്പം തീർച്ചയായിട്ടും അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് 4/3 എന്ന് പറയുന്നത് >1 ഇത്രയും കണ്ടുപിടിച്ചാൽ മതി. അല്ലാതെ നമ്മൾ അതിൻ്റെ ആൻസർ ഒന്നും കണ്ടുപിടിച്ച് അതിൻ്റെ ഉത്തരത്തിലോട്ട് വരേണ്ട കാര്യമില്ല. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു ആൻസർ കിട്ടും. ആൻസർ എന്ന് പറയുന്നത് OC ആണ്, അതായത് 4/3 എന്ന് പറയുന്നതാണ് ആൻസർ. ഈ രീതിയിൽ ആൻസറിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. 1, 2, 1/4, 4, 6, 1/4 ഈ ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? അപ്പോൾ ഈ ശ്രേണി എന്ന് പറയുമ്പോഴത്തേക്കിന് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, അതിൽ തരുന്ന സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടൊരു ബന്ധം ഉണ്ടാവും. അതായത് ഈ 2/2, 1/4 എന്ന് പറയുന്നത് ഈ 1 എന്തെങ്കിലും ഒരു ബന്ധം കാണും. അല്ലെങ്കിൽ ഇവിടെ ഈ കിടക്കുന്ന 4 പറയുന്നത് ഇതിൻ്റെ പ്രീവിയസ് ആയിട്ട് കിടക്കുന്ന ഈ നമ്പരുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാവും. സാധാരണ രീതിയിൽ കാണുന്ന ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംഖ്യ നമ്മൾ കൂട്ടിക്കൂട്ടി വരികയായിരിക്കും. പ്രീവിയസ് സംഖ്യയോട് നമ്മളിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 പറഞ്ഞ സംഖ്യ കൂട്ടുന്നു, ചിലപ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് വീണ്ടും 2 കൂട്ടുന്നു. അങ്ങനെ ഇനി ചിലപ്പം സംഭവിക്കുന്നത് ആ ഒരു ശ്രേണിക്കകത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള ഗുണനഫലമായിരിക്കും. ഏതെങ്കിലും ഒരു പ്രത്യേക ഡിജിറ്റ് എടുത്തിട്ടിട്ട് അതിനെ നമ്മൾ ഗുണിച്ച് ഗുണിച്ച് പോവുകയാണ്. ചിലതാണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നതായിരിക്കും, ചിലതാണെന്നുണ്ടെങ്കിൽ കുറയ്ക്കുന്നതായിരിക്കും. അപ്പം ശ്രേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ആ ഒരു സംഖ്യകൾ തമ്മിലുള്ള ആ ഒരു ബന്ധം നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ശ്രേണിയൊന്നും തരാനായിട്ട് സാധ്യതയില്ല. അപ്പം ആദ്യം തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഇതിൻ്റെ ആ ഒരു വ്യത്യാസം നോക്കുക. ഈ തന്നിരിക്കുന്ന 4 വ്യത്യാസം നോക്കുക, അതിനകത്ത് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന്. ഇപ്പം നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ 1 ആദ്യം കിടക്കുന്നത്, 2 and 1/4 എന്നാണ് അടുത്ത സംഖ്യ കിടക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം 1+1 and 1/4 എന്ന് പറയുന്നതാണ് എന്ത്? 2 and 1/4 എന്ന് പറയുന്നത് നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്ത സംഖ്യ നമുക്കൊന്ന് നോക്കാം. 2 and 1/4 എന്ന് പറയുന്ന ആ ഒരു സംഖ്യയോട് എത്ര കൂട്ടിയാലാണ് 4 വരുന്നതെന്നൊന്ന് നോക്കാം. പ്ലസ്
വൺ ആൻഡ് ഇ ബൈ ഫോർ എന്ന് വരും. അതായത് രണ്ടേ കാലിൻ്റെ കൂട്ടത്തിൽ മുക്കാൽ കൂട്ടുമ്പോഴാണ് നമുക്ക് മൂന്നാകുന്നത്, മൂന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടുമ്പോഴാണ് നാലാകുന്നത്. അപ്പോൾ ഒന്നേ മുക്കാൽ കൂട്ടുമ്പോഴാണ് നാലെന്ന് പറഞ്ഞ വാല്യൂ വരുന്നത്. ഇനി ഈ നാലിൻ്റെ കൂടെ പ്ലസ് ടു ആൻഡ് വൺ ബൈ ഫോർ കൂട്ടുമ്പോഴാണ് നമുക്ക് സിക്സ് ആൻഡ് വൺ ബൈ ഫോർ എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ അവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇനി ഇത് മൂന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇവിടെ ഒന്നേ കാൽ ആദ്യം കൂട്ടി, ഒന്നേ മുക്കാൽ എടുത്തതായിട്ട് കൂട്ടി, രണ്ടേ കാലെടുത്തതായിട്ട് കൂട്ടി. അപ്പം നമുക്ക് ആ ഒരു ബന്ധം കിട്ടിയില്ലേ? ഇനി അടുത്ത സംഖ്യ ഏതായിരിക്കും വരാൻ സാധ്യതയുള്ളത്? രണ്ടേ മുക്കാലായിരിക്കും. ആദ്യം ഒന്നേ കാല് കൂട്ടി, ഒന്നേ മുക്കാൽ കൂട്ടി, രണ്ടേ കാല് കൂട്ടി. അപ്പം തീർച്ചയായിട്ടും അടുത്ത സംഖ്യ വരുന്നത് രണ്ടേ മുക്കാലായിരിക്കുമെന്ന് നമ്മളങ്ങ് എടുക്കുകയാണ്. അപ്പം ആറേ കാലിൻ്റെ കൂടെ രണ്ടേ മുക്കാൽ കൂട്ടിയാലുള്ള ഒരു ആൻസർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കുക. ആറേ കാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ എത്രയാണ്? എട്ടേ കാല്. എട്ടേ കാലിൻ്റെ കൂടെ ആ ഒരു മുക്കാലും കൂടെ കൂട്ടുമ്പോഴത്തേക്കിന് ഒൻപത്. അപ്പോൾ ഒൻപത് എന്ന് പറഞ്ഞ ആൻസർ അവിടെയുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ഇമാജിനേഷൻ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ ഡി. അപ്പം ഈ രീതിയിൽ വേണം ശ്രേണികളുടെ ഉത്തരങ്ങളിലേക്ക് വരാനായിട്ട്. ശ്രേണി എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡീഷൻ വരും, സബ്ട്രാക്ഷൻ ഉണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ശ്രേണികൾ വരാം. ഇനി അതല്ല അഭാജ്യ സംഖ്യകൾ, അങ്ങനെ ഉള്ള സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രേണികളൊക്കെ വരാം. ഇപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു എളുപ്പവഴി എന്ന് പറയുന്നത് തന്നിരിക്കുന്ന സംഖ്യകൾ ഒന്ന് എഴുതി നോക്കുക, അത് തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം ഒന്ന് എഴുതി നോക്കുക. അപ്പം തന്നെ നമുക്ക് ഏകദേശം പിടികിട്ടും അത് കൂട്ടുകയാണോ ഇനി അത് ഗുണിച്ചിട്ടാണോ പോയിരിക്കുന്നത്, കുറയുകയാണോ ഡിവൈഡ് ചെയ്യുകയാണെന്നൊക്കെ ഏകദേശം മനസ്സിലാകും. ഈ രീതിയിൽ ഉത്തരത്തിലേക്ക് വരിക. അടുത്ത ചോദ്യം നോക്കുക. അഞ്ച് സ്ക്വയർ ഇൻറ്റു അഞ്ച് റേസ് ടു നാല് ഇൻറ്റു അഞ്ച് റേസ് ടു ആറ് ഇൻറ്റു കുറേ ഡാഷ് ഇട്ടിട്ട് അഞ്ച് റേസ് ടു ടു റേസ് ടു എൻ ഈക്വൽ ടു സീറോ പോയിൻറ്റ് സീറോ സീറോ എയ്റ്റ് റേസ് ടു മൈനസ് തേർട്ടി ആയാൽ എന്നിൻ്റെ വില എത്രയാണെന്നാണ് ചോദ്യം. ഇത് കാണുമ്പം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ വിടും. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു മൈനസ് മുപ്പത്, ഇവിടെ കുറേ പോയിന്റ് ഇട്ടിട്ട് സീറോ സീറോ. ഇപ്പറയാണെങ്കിൽ സാധാരണ സംഖ്യകളൊന്നുമല്ല, റേസ് ടു ടു ഫോർ സിക്സ് അല്ലേ, അതിനിടയ്ക്ക് കുറേ ഡാഷ്. പക്ഷേ ഇത് നമ്മൾ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇങ്ങോട്ട് നോക്കുക. ഈ ഒരു ശ്രേണിയിൽ ഇവിടെ ടു ഫോർ സിക്സ് അവസാനം വന്നത് ശ്രദ്ധിച്ചേ ടു എൻ എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ടുവിൻ്റെ മൾട്ടിപ്പിളുകളാണ് ഈ ഒരു മേളിലൂടെ പോയിരിക്കുന്നത്. ടുവിൻ്റെ മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരട്ട സംഖ്യകളാണ് ആ ഒരു മേളിലൂടെ പോയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം പഠിച്ചു വെക്കാം. ഇപ്പം ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ അഞ്ച് ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എയ്റ്റ് പ്ലസ് ടെൻ. ഇതിൻ്റെ ആകത്തുക എത്രയാണെന്നൊന്ന് നോക്കാം. രണ്ടും നാലും ആറ്, ആറും ആറും പന്ത്രണ്ടും എട്ടും ഇരുപതും പത്തും മുപ്പത്. ഇതുപോലെ ആദ്യത്തെ അഞ്ചെണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഇനി ആദ്യത്തെ ഒരു അൻപത് ഇരട്ട സംഖ്യകളുടെ തുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതുപോലെ എഴുതി കണ്ടുപിടിക്കാനായിട്ട് പറ്റും, പക്ഷേ അവിടെ സമയം നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ ഒരു കാര്യം നമുക്ക് എക്സ്ട്രാ പഠിച്ചു വെക്കാം. ഒരു കറക്റ്റായിട്ടുള്ള സംഖ്യ തന്നിട്ട്, അതായത് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരട്ട സംഖ്യകളുടെ തുക അല്ലെങ്കിൽ ആദ്യത്തെ നാൽപ്പത് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്ന ഒരു നമ്പർ നമ്മളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ അവിടെ ഉപയോഗിക്കാം, എൻ ഇൻറ്റു എൻ പ്ലസ് വൺ. ഇതായിരിക്കും നമുക്ക് എത്ര സംഖ്യകളാണോ തരുന്നത് അതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. ഇപ്പം മുകളിൽ ചെയ്ത ആ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് നോക്കിക്കേ. ഇവിടെ ആകെ എത്ര സംഖ്യകളുണ്ട്? അഞ്ച് സംഖ്യകളുണ്ടല്ലേ. അഞ്ച് ഇൻറ്റു അഞ്ച് പ്ലസ് ഒന്ന് ആറ്, ഉത്തരം എത്രയാണ്? മുപ്പത്. ഇനി ആദ്യത്തെ പതിനഞ്ച് ഇരട്ട സംഖ്യകളുടെ തുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമായിരിക്കും? പതിനഞ്ച് ഇൻറ്റു പതിനാറ്, അതിൻ്റെ ഉത്തരമായിരിക്കും ആദ്യത്തെ പതിനഞ്ച് ഇരട്ട സംഖ്യകളുടെ തുക എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് ആദ്യത്തെ കുറച്ച് ഇരട്ട സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ അഞ്ച് റേസ് ടു
രണ്ട് നാല് ആറ് അങ്ങനെയൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ മൊത്തം ഈ താഴെ കിടക്കുന്നത് അഞ്ചാണ്. ഈ റൈറ്റ് സൈഡിൽ 0.008 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒരുപോലെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഖ്യകളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് ഏതാണ്? അഞ്ചാണ്. അപ്പോൾ ഈ 0.008 എങ്ങനെയെങ്കിലും 5 ഒരു പവറാക്കുക എന്നുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ആദ്യം നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എല്ലായിടത്തും 5 കിടപ്പുണ്ടല്ലോ. അപ്പോൾ എങ്ങനെ എഴുതുക? 5 മുകളിൽ വരുന്ന കാര്യങ്ങൾ ബാക്കി ഞാൻ അവിടെ ഒരു ബ്രാക്കറ്റിൽ എഴുതുകയാണ് കേട്ടോ. അത് മുകളിലായിട്ടാണ് വരുന്നത്. 2 + 4 + 6 ⋯ 2n. 5 ആണ് ഇതിൻ്റെ മുകളിലായിട്ട്, ഇതുപോലെ മുകളിലായിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു വാല്യൂ ആണല്ലോ ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. −30. ഇതാണ് ആൻസർ. ഇനി നമുക്ക് ഈ രണ്ടാമത് എഴുതിയ സ്റ്റെപ്പിനെ, ഈ 0.008 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എങ്ങനെ ഒക്കെ മാറ്റാം എന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കാം. 0.008 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 8/1000 ആണ്. ഇല്ലാത്ത കാര്യമാണ്, 8/1000. എത്ര വരും? −30 അല്ലേ. 8/1000, നമുക്കതിനെ വീണ്ടും കട്ട് ചെയ്ത് കളയാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 125. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1. 1/125 −30. ഇനി 1/125 −30 എന്ന് പറയുമ്പം 1/-30 നമ്മുടെ വരും. 1 ഏത് പവർ വന്നു കഴിഞ്ഞാലും വാല്യൂ അത്ര തന്നെയാണ്, 1 അത് മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും 0 എന്തിട്ട് കഴിഞ്ഞാലും റേസ് ടു പവർ ഇട്ട് കഴിഞ്ഞാൽ 1 വാല്യൂ 1 തന്നെയാണ്. −30 എന്ന് വരും. അപ്പോൾ 1 മേളിലാണ് കിടക്കുന്നത്, 125 താഴെയാണ് കിടക്കുന്നത്. −30 എന്നുണ്ട്. അപ്പോൾ ആ മൈനസ് കളയാനായിട്ട് എന്ത് ചെയ്താൽ മതി? നേരെ മുകളിലോട്ട് എടുക്കുക. 125 − 30 എന്ന് പറയുന്ന വാല്യൂ അവിടെ വരും. −1 എന്നും വരും. ഇതാണ് നമ്മളുടെ കയ്യിലുള്ള ആ ഒരു വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. 5 2 + 4 + 125 − 30 എന്നുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? 5 പവറിലോട്ട് മാറണം. 125 നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഏതിൻ്റെ ക്യൂബാണെന്ന് നോക്കുക. 5 ക്യൂബാണ്. 5³ = 30. ഈ രീതിയിലൊക്കെ നമുക്ക് ഇതിനെ മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 5 പവറുകളായിട്ട് വരുന്ന വാല്യൂസ് എല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതേ =30 എന്ന് കിട്ടി. അതായത് ഒന്നും കൂടെ നമുക്കതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ നിന്ന് എടുക്കുന്നു. ഈ രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ 3 കിടപ്പുണ്ട്, ഇവിടെ 30 കിടപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വേറെ ഒരു ഇക്വേഷനും കൂടെ നമ്മൾ ഓർത്തിരിക്കുക. a^(m)(n) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ a^(mn) എന്നായിരിക്കും. അപ്പോൾ a^(m)
ഇൻറ്റു എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എ റേസ് ടു എം എൻ എന്നായിരിക്കും. അതായത് ഈ ത്രീയും കിടക്കുന്നത് ഇവിടെയാണ്, റേസ് ടു ഇതിൻ്റെ മേളിലായിട്ടാണ് 30 കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ അങ്ങനെ വരും, 5 raised to 90 എന്ന് വരും. അപ്പം നമ്മളുടെ ആൻസർ ഇത് കോപ്പി ചെയ്തെടുക്കുക, ഈക്വൽ ടു 5 raised to 90 ഈ രീതിയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയും 5 ആയി, ഇവിടെയും 5 ആയി. മുകളിൽ കിടക്കാൻ ശ്രദ്ധിക്കുക, ഇരട്ട സംഖ്യകളാണ്, 2+4+6+ ഇരട്ട സംഖ്യകളുടെ തുകയാണ്. എന്നിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല, എത്ര വാല്യൂസിൻ്റേതാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ ഉത്തരം നമുക്കറിയാം 90 ആണ്. അപ്പം എങ്ങനെ എഴുതും, എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഈക്വൽ ടു 90. ഇനി എന്നിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇനി ഇതിനെ n²+n എന്നൊന്നും പറഞ്ഞ് എഴുതിയിട്ട് അടുത്ത ഇക്വേഷനിലേക്ക് പോകരുത്, നേരെ ഓപ്ഷനിലേക്ക് നോക്കുക. 9 എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 9 ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ വരും, 9 × n+1 എന്ന് പറയുമ്പം 10. ആൻസർ കിട്ടിയില്ലേ, 90. ഇനി അടുത്തത് നോക്കേണ്ട കാര്യമുണ്ടോ, ഒരു കാര്യവും ഇല്ല. 10 നോക്കിക്കഴിഞ്ഞാൽ 10 × 11 എന്ന് വരും, 20 × 21 വരും, 30 × 31 വരും. അതൊന്നും പോകണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 289 കിട്ടും, സംഖ്യകൾ ഏതൊക്കെയാണ്? ഗുണനഫലത്തോട് ഒന്ന് കൂട്ടിയാൽ 289. അപ്പോൾ ഗുണനഫലം എത്രയാണ്? 289 - 1 288. അപ്പം ഇവിടെ രണ്ട് സംഖ്യകൾ ഗുണിച്ചു കഴിഞ്ഞാൽ 288 കിട്ടുന്നത് ഏതാണെന്ന് നോക്കിയാൽ പോരെ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച സ്ക്വയറും ക്യൂബും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. ഇവിടെ ഒന്ന് നോക്കുക, 14 × 12, ഇതിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ച് നോക്കുക, 14 × 14 എത്രയാണെന്ന് നോക്കുക, 196 ആണ്. അപ്പോൾ എന്നാണെങ്കിലും 14 × 12 എന്ന് പറയുന്നത് 196നേക്കാളും കുറവായിരിക്കും. അപ്പോൾ അതല്ല നമ്മുടെ ആൻസർ. ഇവിടെ 16 × 18 എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ 16 × 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണെന്ന് നമുക്കറിയാം. അതേസമയം 18 × 18 എന്ന് പറയുന്നത് 324 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സംഖ്യയാണ് നമുക്കിവിടെ ആൻസറായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ആൻസറാകാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ 16 × 18 ഇങ്ങനെ വരും, 8 × 6 = 48. 4 ശിഷ്ടമുണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, 8 × 6 = 14, 14 × 4 = 18. 1 ശിഷ്ടമുണ്ട്, 1 × 1 = 1, 1 × 1 = 2. ആൻസർ നമുക്ക് അവിടെ കിട്ടിയിരിക്കുകയാണ്. ആൻസർ ഓപ്ഷൻ ബി. ഈ രീതിയിൽ പെട്ടെന്ന് എടുക്കാനായിട്ട് നോക്കുക. ബാക്കിയുള്ള രണ്ടും നോക്കിയാലും നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ 22 വന്നല്ലേ, 22 × 22 എത്രയാണ്? 400 മേളിൽ പോയി, പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ 26 ഉം 28 ഉം ആണ്. 26 × 26 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എത്ര വന്നു, 600 മേളിൽ പോയി. അപ്പോൾ ഇനി അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അത് പഠിച്ചു വെക്കാനായിട്ടുള്ളത് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഒരു സമ ഷഡ്ഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എന്ത്? അപ്പോൾ സമ ഷഡ്ഭുജം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. സമ ഷഡ്ഭുജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അതായത് ഹെക്സഗൺ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. 6 വശങ്ങളുള്ള ഈ ഒരു രൂപത്തെയാണ് നമ്മൾ സമ ഷഡ്ഭുജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് വരാം, സമ ഷഡ്ഭുജത്തിൻ്റെ ബാഹ്യ കോണുകളുടെ തുക എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പെട്ടെന്ന് ഓർത്തിരിക്കുക, ഒരു സമ ഷഡ്ഭുജത്തിൻ്റെ അകത്തുള്ള, അതായത് ഇങ്ങനെ ഒരു 4 കോണുകളുണ്ടല്ലോ, ഈ ഒരു കോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ ഷഡ്ഭുജത്തിൻ്റെ കേസിൽ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. അപ്പം ഇതിൻ്റെ ബാഹ്യ കോണുകളുടെ തുകയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാഹ്യ കോണുകൾ എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഇതിനെ ഇങ്ങോട്ട് നീട്ടി വരയ്ക്കുക. അപ്പോൾ ഇവിടെ ഒരു കോൺ വരും, ഇതാണ് ഒരു ബാഹ്യ കോൺ. ഇത് താഴേക്ക് നീട്ടി വരയ്ക്കുന്നു, അപ്പോൾ ഇവിടെ ഒരെണ്ണം വരും. ഇപ്പം നിങ്ങൾ ഈ പിക്ചറെ കാണുന്നതാണ് ബാഹ്യ കോണുകൾ എന്ന് പറയുന്നത്. അതായത് ഇതാണ് ഇന്നറായിട്ടുള്ളത്, ഇതാണ് 120 ഡിഗ്രി വരുന്നത്, ഇതിൻ്റെ ഇപ്പുറത്ത് കിടക്കുന്നത്, ഇതാണ് ബാഹ്യ കോൺ. അങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണമുണ്ട്. അപ്പോൾ ടോട്ടൽ 6 കോണുണ്ടെങ്കിൽ 6 ബാഹ്യ കോണുകളും നമുക്കിവിടെ ഉണ്ട്. നമുക്കറിയാം
ഈ ഒരു ലീനിയർ സിസ്റ്റം വെച്ച് നോക്കുമ്പോൾ ഇത് 120 ആണെങ്കിൽ അതിൻ്റെ ബാഹ്യകോണം എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയുള്ള 6 എണ്ണമാണ് നമുക്ക് നിലവിലുള്ളത്. അപ്പം ആൻസർ എന്ന് പറയുന്നത് 60 × 6 360 എന്ന് വരുന്നതായിരിക്കും. അതാണ് ആൻസർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. 360 ഡിഗ്രി. അപ്പം അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് എക്സ്ട്രാ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കേണ്ട കാര്യം, ഇതുപോലെയുള്ള രൂപങ്ങൾ തന്നു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഷഡ്ഭുജമാണ് തന്നത്, ഇനി ഉണ്ട് 5 സൈഡുള്ള പെന്റഗണുണ്ട്, 8 സൈഡുള്ള ഒക്ടഗണുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള രൂപങ്ങൾക്ക് എത്ര സൈഡുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ അതിൻ്റെ അകമേയുള്ള കോണുകളുടെ ആകത്തുക എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. N -2 × 180. ഇതൊന്ന് ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന അകമേയുള്ള കോണുകളുടെ മുഴുവനും തുക നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പം ഇവിടെ 6 വശമല്ലേ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 6 − 2 × 180 എന്ന് വരും. അതായത് 4 × 180 720 എന്ന് വരും. ടോട്ടൽ 6 വശമാണുള്ളത്. അപ്പം ഒരു വശത്തിൻ്റെ കോണം എന്ന് പറയുന്നത് 720 / 6 വരും. അതാണ് നമ്മൾ മുൻപേ പറഞ്ഞ 120 എന്ന് പറയുന്നത്. ഇതൊരെണ്ണം 120, അതുപോലെ 6 എണ്ണം ഇവിടെ ഉണ്ട്. അപ്പം അതിൻ്റെ ബാഹ്യകോണം നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞത് ഷഡ്ഭുജമാണ്. ഇനി നിങ്ങളോട് പെന്റഗൺ ചോദിക്കാം 5 സൈഡ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒക്ടഗൺ ചോദിക്കാം 6 സൈഡ്, 8 സൈഡ്. അപ്പം ആ കാര്യങ്ങളും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചിരിക്കുക. അടുത്ത ചോദ്യം, ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആദ്യത്തെ 100 ഇരട്ട സംഖ്യകളുടെ തുക എന്ത്? ഇനി ഒന്നും നോക്കാനില്ല, 100 × 101 N × N+1. ആൻസർ എത്രയാണ്? 101 2 0. ആൻസർ ഉണ്ടോ എന്ന് നോക്കുക. 101 2 0. ആൻസർ ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ഹരിയും അനസും ഒരേ തുക 2 വർഷത്തേക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. ഹരി 10% സാധാരണ പലിശയ്ക്കും അനസ് 10% കൂട്ടു പലിശയ്ക്കും. കാലാവധി പൂർത്തിയായപ്പോൾ അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെങ്കിൽ എത്ര രൂപ വീതമാണ് വിക്ഷേപിച്ചത്? അപ്പോൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഹരി എന്ന് പറഞ്ഞ ആള് 1 പൈസ കൊണ്ടിട്ടിട്ട് അദ്ദേഹത്തിന് പലിശയും കൂടെ കൂട്ടിയിട്ട് 100 രൂപ കൂടുതൽ കിട്ടിയ കാര്യമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഹരിക്കും അനസിനും കിട്ടിയത് നമ്മൾ കണ്ടുപിടിച്ചിട്ട് അവരുടെ രണ്ടു പേരുടെയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ആൻസറായിട്ട് നോക്കേണ്ടത്. അപ്പം ഇവിടെ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത്, സാധാരണ പലിശയും കൂട്ടു പലിശയും എന്താണെന്നുള്ളതാണ്, അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നിങ്ങൾ അത് ചെയ്യാനായിട്ട് ഇനി എക്സ്ട്രാ ഇക്വേഷൻ ഒന്നും പഠിക്കാനായിട്ട് പോകേണ്ട കാര്യമില്ല. ഇപ്പം 1000 രൂപ എടുത്തു. 1000 രൂപയുടെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണെന്ന് നമുക്കറിയാം. 1000 ÷ 10. അപ്പം ഈ 100 രൂപ ആയിരിക്കും അരിക്ക് 1 വർഷം കഴിയുമ്പോഴത്തേക്കിനുള്ള പലിശ കിട്ടുന്നത്. സാധാരണ പലിശയാണ്. 2 വർഷം കഴിയുമ്പോഴും ഈ 1000-ത്തിൻ്റെ തന്നെ പലിശയാണ്. 1000-ത്തിൻ്റെ പലിശ എത്ര വരും? 100 രൂപ കിട്ടും. അപ്പം ടോട്ടല് ഹരിക്ക് ആ ഒരു 2 വർഷം കഴിയുമ്പോഴത്തേക്കിന് എത്ര രൂപ തിരിച്ച് കിട്ടും? 1200. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. അടുത്തതാണ് അനസ്. അനസും 1000 രൂപയാണ് ഇട്ടതെന്ന് വിചാരിക്കുക. ആദ്യത്തെ വർഷത്തെ പലിശ 10%, കൂട്ടുപലിശയാണ്, അത് ഓർത്തണം, 10%. അപ്പം ആദ്യത്തെ വർഷം എത്ര തന്നെ കിട്ടുകയുള്ളൂ? 100 രൂപ കിട്ടുകയുള്ളൂ. ഇനി എന്താണ് കൂട്ടുപലിശ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രണ്ടാമത്തെ വർഷത്തെ പലിശ കണക്കാക്കുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ 10% ആയിരിക്കും. അതാണ് സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. സാധാരണ പലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എത്ര രൂപയാണോ കൊണ്ടിട്ടിരിക്കുന്നത് അത് തന്നെയായിരിക്കും എത്ര വർഷം എടുത്തു കഴിഞ്ഞാലും പലിശ എടുക്കുന്നത്. അതേസമയം കൂട്ടുപലിശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ കിട്ടുന്ന പലിശയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂട്ടും. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയായി? 1100 എന്നായി. പിന്നെ ഈ 1100 10% രണ്ടാമത്തെ വർഷം എടുക്കുന്നത്. അപ്പോൾ അവിടെ ആൻസർ എത്ര വരും? 110 വരും. അപ്പം 100 × 110 = 210 വരും. അപ്പം 2 വർഷം കഴിയുമ്പം അനസിന് എത്ര രൂപ തിരിച്ച് കിട്ടും? 1210 രൂപ തിരിച്ച് കിട്ടും. ഹരിക്ക് എത്രയാണ് കിട്ടിയത്? 1200 രൂപയാണ് കിട്ടിയത്. അപ്പം അവിടെ 10 രൂപ കൂടുതലുണ്ടായിരുന്നു. നമ്മുടെ ചോദ്യം തന്നെയാണ്, അനസിന് 100 രൂപ കൂടുതൽ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം 100 രൂപ കൂടുതൽ കിട്ടണമെങ്കിൽ ഇതിനകത്ത് എത്ര രൂപ ഇടണമെന്നാണ് ചോദ്യം. അപ്പം ഇവിടെ 1000 രൂപ ഇട്ടപ്പോഴത്തേന് എത്ര രൂപയാണ് കൂടുതൽ കിട്ടിയത്? 10 രൂപയാണ് കൂടുതൽ കിട്ടിയത്. അപ്പം അടുത്ത ഒരു ആൻസർ നോക്കിയാൽ 5000 എന്ന് കിടപ്പുണ്ട്. 1000-ന് 10 കിട്ടിയെങ്കിൽ 5000-ന് 100 വരെ പോകാനായിട്ടൊരു സാധ്യത നമുക്ക് കാണുന്നില്ല. പിന്നെ പോയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാൻ കഴിയുന്നത് 10000 ആണ്.
10,000 ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാ ഓപ്ഷനും നിങ്ങൾ കയറി ചെയ്യരുത്. ഇതുപോലെ ചെറിയൊരു സാങ്കല്പികമായിട്ടുള്ള ചിന്തകളൊക്കെ വന്നിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ 10,000 ഹരിക്ക് ആദ്യത്തെ വർഷം 1,000 കിട്ടും, രണ്ടാമത്തെ വർഷവും 1,000 കിട്ടും, 10%. അപ്പൊ എത്ര രൂപ തിരിച്ചു കിട്ടും? 12,000 രൂപ തിരിച്ചു കിട്ടും. അതേസമയം ആനസ് ആണെങ്കിലോ ആദ്യത്തെ വർഷം 1,000 കിട്ടും, രണ്ടാമത്തെ വർഷം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ആയിരിക്കും, അതായത് 10 കൂടെ 1,000 കൂടെ കൂട്ടി 11,000. 11,000 10% എന്ന് പറയുമ്പം 1,100. അപ്പം അനസിൻ്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,000 1,100. അതെത്ര വരും? 2,100. അപ്പം 10,000 2,100 കൂടെ കിട്ടുമ്പോൾ എത്ര രൂപ തിരിച്ച് കിട്ടും? 12,100. എനിക്ക് എത്ര കിട്ടിയത്? 12,000. അനസിന് എത്ര കിട്ടിയത്? 12,100. രണ്ടും തമ്മിലുള്ള വ്യത്യാസം 100. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി, 10,000 എന്നുള്ളതാണ് ആൻസർ. ഇത്രയും കാര്യം ഓർത്താൽ മതി. അല്ലാതെ നിങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, അതിൻ്റെ ഇക്വേഷൻ ഇതൊന്നും പഠിക്കാനായിട്ട് പോകണ്ട. ഈ രീതിയിൽ അങ്ങ് ഓർക്കുക, പെട്ടെന്ന് ഇതുപോലെ ചെയ്തു വിടുക. അടുത്ത ചോദ്യം, റൂട്ട് ടുവിൻ്റെ പകുതി റൂട്ട് കെ ആണെങ്കിൽ കെയുടെ വില എത്രയാണ്? റൂട്ട് ടുവിൻ്റെ പകുതി എന്നാണ് പറയുന്നത്. അപ്പൊ ഡിവൈഡഡ് ബൈ ടു, ഇതിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് റൂട്ട് കെ ആണ്. അങ്ങനെയാണെങ്കിൽ കെയുടെ വാല്യൂ എത്ര? അപ്പൊ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ടു ഇൻറ്റു റൂട്ട് കെ എന്ന് കൊടുക്കാമല്ലോ. ഇതിൽ ക്രോസ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി ഒരു കാര്യം ഇതിനകത്തും ശ്രദ്ധിക്കുക, റൂട്ടായിട്ട് കിടക്കുന്ന ഒരു സംഖ്യയെ നമുക്കതിൻ്റെ ആ ഒരു റൂട്ട് സിമ്പിൾ മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനെ അങ്ങ് സ്ക്വയർ ചെയ്താൽ മതി. സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കിന് അത് കറക്റ്റായിട്ട് അങ്ങ് മാറിക്കോളും. അപ്പോൾ റൂട്ട് ടു, റൂട്ട് ടുവിനെ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കിന് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു എന്ന് വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ റൂട്ട് ഫോർ എന്ന് വരും. അപ്പോൾ ആൻസർ എത്രയാണ്? 2 = 2 സ്ക്വയർ എത്രയാണ്? 4. റൂട്ട് കെയുടെ സ്ക്വയർ കെ, 4k എന്ന് വന്നു. അപ്പോൾ കെയുടെ വാല്യൂ അവിടെ നിന്ന് കിട്ടി 2/4. 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2. ഇതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇതിനകത്തുനിന്ന് പഠിച്ചിരിക്കേണ്ട കാര്യം, ഇതുപോലെ റൂട്ട് തന്നിട്ട് ആ റൂട്ടിനെ നമുക്ക് കളയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കറസ്പോണ്ടിങ് ലെഫ്റ്റ് സൈഡ് കിടക്കുന്നതും റൈറ്റ് സൈഡ് കിടക്കുന്ന രണ്ട് സംഖ്യകളും അങ്ങ് സ്ക്വയർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചടങ്ങിൽ വെച്ച് രണ്ട് വോളിബോൾ ടീമംഗങ്ങളായ 6 വീതം പരസ്പരം കൈകൊടുത്തു കഴിഞ്ഞാൽ ആകെ എത്ര ഷെയ്ക്കാനുണ്ടാവും? ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു 6 6 ഒന്നാമത്തെ ടീമായി, രണ്ടാമത്തെ ടീമായി പരസ്പരം കൈ കൊടുത്തു കഴിഞ്ഞാൽ, പരസ്പരം കൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിലുള്ള ഒരാൾ ഇവിടുത്തെ 6 കൈ കൊടുക്കുന്നു, അടുത്തയാൾ ഇവിടുത്തെ 6 കൈ കൊടുക്കുന്നു. അല്ലാതെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇവരങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. രണ്ട് ടീമംഗങ്ങളാണ്. ഇപ്പോൾ രണ്ട് ടീമംഗങ്ങൾ പരസ്പരം കൈ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ വശത്തുള്ള ടീമിലെ ആൾക്കാർക്ക് എല്ലാവർക്കും കൈ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ 6 കൈ കൊടുക്കും. അങ്ങനെ ഇവിടെ എത്ര പേരുണ്ട് മൊത്തത്തിൽ? 6 6 പേരും 6 കൈ കൊടുക്കും. അപ്പോൾ ആൻസർ സിമ്പിളായിട്ട് എടുക്കാമല്ലോ, 6 × 6 36. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുക. ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1 രൂപയ്ക്ക് 1 മാസം 1 പൈസ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ നമുക്കൊന്ന് എഴുതാം, 1 രൂപ 1 മാസം 1 പൈസ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ 1 രൂപയിലും 1 പൈസയിലുമാണ് കിടക്കുന്നത്. അപ്പം 1 രൂപ എന്ന് പറയുന്നത് എത്ര പൈസയാണ്? 100 പൈസ. 100 പൈസയ്ക്ക് 1 മാസം 1 പൈസയാണ് പലിശ വരുന്നത്. പലിശ നിരക്കെന്ന് പറയുമ്പോഴത്തേക്കിന് അത് 1 വർഷത്തിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് ഈ പലിശ നിരക്കെന്ന് പറയുന്നത്. അപ്പം ഇത് സിമ്പിളായിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. 100 പൈസ 1 മാസത്തേക്കാണ് ഇത്, 1 പൈസ. അപ്പോൾ 12 മാസത്തേക്കിന്
പന്ത്രണ്ട് പൈസ അല്ലേ, ഇവിടെ 100 ആണ്, 12. അപ്പം 100-ലാണല്ലോ നമ്മൾ ശതമാനം പറയുന്നത്. അപ്പം എത്ര വരും? 12%. ഉള്ളൂ, സിമ്പിളായിട്ട് ആലോചിച്ചെടുക്കുക. അല്ലാതെ നമ്മൾ ഒത്തിരി ഇക്വേഷൻസ് ഒന്നും എഴുതി ഒന്നും ചെയ്യേണ്ട കാര്യം അതിനകത്ത് വരുന്നില്ല. അപ്പം ആ ക്വസ്റ്റ്യൻ ഇട്ടയാൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ആൻസർ എഴുതുന്ന ആളിന് റുപ്പീസ് തന്നു കഴിഞ്ഞാൽ അതിനെ പൈസയാക്കി മാറ്റാൻ അറിയാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ ആൻസർ കണ്ടുപിടിച്ചെടുക്കുക. അപ്പം 100 എന്നുള്ളത് കിട്ടി, 100 എന്ന് പറയുമ്പോൾ അവിടെ പെർസെൻറ്റേജിൻ്റെ ആ ഒരു കണക്കിലേക്ക് വന്നു. ഇനി ഒരു മാസം എന്നുള്ളത് എന്ത് വാക്കിയാൽ മാത്രം മതി? ഒരു വർഷം എന്ന് പറഞ്ഞാൽ 12 മാസം. ഒരു മാസത്തെ നമുക്കറിയാം 1 പൈസ, അപ്പോൾ 12 മാസത്തേത് 12 പൈസ. അപ്പം അതിനെ പെർസെൻറ്റേജിലോട്ട് പറയുമ്പോഴത്തേക്കിന് 12%. അപ്പോൾ അതാണ് ആൻസർ ഓപ്ഷൻ എ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അലക്സ് ഫോർട്ടെക് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള വീഡിയോസും ലഭിക്കാനായിട്ട് തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ സെലക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇതുപോലെ PSC എക്സാംസ് എഴുതാനായിട്ട് ഇനിയും പ്രിപ്പയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാത്ത ഒത്തിരി കൂട്ടുകാർ നിങ്ങൾക്കും ഉണ്ടാകും. അവർക്കും ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ആ ഒരു വീഡിയോ ചാനലിൽ വരുന്നതിന് മുൻപേ തന്നെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 10 ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ പഠിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.